ഇന്ന് യഥാർത്ഥത്തിൽ ഭൗതിക സമൂഹം പാട്ടിനെ ആസ്വദിക്കുന്ന ആസ്വാദനം മഹബ്ബത്തിന്റെ ആസ്വാദനമാണ്, അത് മംദുഹാണ്. അതേസമയത്ത് പാട്ടിന്റെ ലഹരിയിൽ മാത്രം അതിൽ ഉന്മത്തരാവുകയും അത് വൈകാരികമായ ഉത്തേജനത്തിലേക്ക് മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിലേക്കൊക്കെയുള്ള പാട്ടുകളെ മാപ്പിളപ്പാട്ട് എന്ന് വിളിക്കുന്നത് നിർത്തിവെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് വിളിക്കാൻ പാടില്ല. സ്ത്രീകൾ വന്നുകൊണ്ട് സ്റ്റേജിൽ പാടുന്ന പാട്ടുകളെയും മാപ്പിളപ്പാട്ട് എന്ന് വിളിക്കരുത്, അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് കൊള്ളണം. അനിസ്ലാമികമായ വാദ്യമേളങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് പാടുന്ന പാട്ടിനും ഇനി മാപ്പിളപ്പാട്ടെന്ന് വിളിക്കരുത്. അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കും അതിന്റെ അടിസ്ഥാനത്തിലേക്കും നമ്മൾ തിരിച്ചു പോകണം. പാട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശിഇർ പഠിപ്പിച്ചിട്ടില്ല, ശിഇർ ആവശ്യവും ഇല്ല. ശിഇർ എന്നതിനെ മോശമായി പല തലത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗല ശിഇർ ലിൽ ഉലമാഇ വിസർ ലകുന്തുൽ യൗമ അശ്അറ മിൻ ലബീദ്. അറബി നാട്ടിലെ കവികളിൽ വലിയ പ്രമുഖനായ കവിയാണ് ലബീദ്. ശിഇർ കവിത പണ്ഡിതന്മാർക്ക് ഒരു മോശമാണ്, അല്ലെങ്കിൽ ലബീദിനേക്കാൾ വലിയ കവി ഞാനാകുമായിരുന്നു എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു. പറഞ്ഞതും ഷിഇറിലൂടെ തന്നെയാണ്, പറഞ്ഞത് കവിതയിലൂടെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആ കവിതകളല്ല, മദ്മൂമായ കുറ്റം കെടുത്തപ്പെട്ട കവിതകൾ അത്തരത്തിലുള്ള കവിതകളല്ല. ഇമാം ഷാഫിഈ തങ്ങളുടെ ദീവാനു ഷാഫിഈ ധാരാളം പേജുകളുള്ള നൂറുകണക്കിന് കാവ്യങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റേതുണ്ട്. ഇമാം അബു ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൻ നുഅ്മാനിയ, തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അള്ളാഹുവിന് ദീർഘായുസ്സ് ആഫിയത്ത് നൽകട്ടെ, അവരതിനെ പഞ്ചവൽക്കരിച്ചു. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയെ സപ്തവൽക്കരിച്ചിട്ടുണ്ട്, രണ്ട് വരികളോടൊപ്പം അഞ്ചു വരി ചേർത്തിട്ട്. അതുപോലെ തഹ്മീസ് ഉണ്ടാക്കൽ പണ്ഡിതന്മാരുടെ പഴയകാലത്തെ ഉള്ള ഒരു ഒരു ചര്യ. ബാപ്പുസ്താദ് ഖസീദത്തുൻ നുഅ്മാനിയ വളരെ വിഖ്യാതമായ ആ കവിത പഞ്ചവൽക്കരിച്ചിട്ടുണ്ട്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പാട്ട് പാടിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ സ്വഹാബികളിൽപ്പെട്ട 72 സ്വഹാബികൾ കവിത ചൊല്ലിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള കവിതകൾ 72 സ്വഹാബികൾ കവിത ചൊല്ലിയിട്ടുണ്ട്. ഇമാം ബുഖാരി ഷെരീഫിൽ ഉദ്ധരിച്ച ഹദീസിന്റെ കൂട്ടത്തിൽ കവിതകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ചിന്തിപ്പിക്കുന്ന, ഈമാൻ വർദ്ധിപ്പിക്കുന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്ന കവിതകൾ അത് വേണ്ടതാണ്, അത് വളരേണ്ടതാണ്. നമ്മൾ അതിലേക്ക് മാത്രമായി വരികയും വേണം. ഞാൻ അനുഭവിച്ചൊരു കാര്യം, കേരളത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ചരിത്രത്തിലേക്ക് പാട്ടിലൂടെ പോകുന്നതായിട്ട് കാണുന്നില്ല. രചിക്കുന്നവര് ചരിത്രം പോകുന്നുണ്ട്, കേൾക്കുന്നവര് ആ കഥ മനസ്സിലാക്കുന്നില്ല. ആ ട്യൂണും അതിൻ്റെ ആ ശബ്ദമാധുര്യത്തിൽ ലയിച്ചു പോവുകയാണ്. ഇന്ത്യയിലെ പല മജ്‌ലിസുകളിലും അങ്ങനെ കാണാൻ കഴിഞ്ഞു. ഉവൈസ് ഖാദിരി പാകിസ്ഥാനിലെ വലിയ നാത്ഖാനാണ്. പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവര് നമ്മെ പുറത്താക്കും, ഗായകൻ എന്ന് പറയാൻ പാടില്ല. നാത്ഖാൻ, നാത്ത് ചൊല്ലുന്ന ആൾ, നബിതങ്ങളെ പുകഴ്ത്തുന്ന കവിതകൾക്ക് നാത്ത് എന്നാ പറയാം, നാത്ഖാൻ. അദ്ദേഹം എല്ലാ വർഷവും ഉത്തരേന്ത്യയിലെ അലിഗറിനടുത്ത് ഈറ്റ ഡിസ്ട്രിക്റ്റിലെ മാർഹറ ഷെരീഫിൽ വരാറുണ്ട്. ഞങ്ങൾ ആ ഒരു ഇമ്പത്തിന്റെ പേരിൽ എല്ലാ വർഷവും പോകും. ഇതുപോലുള്ളൊരു മജ്‌ലിസാണ്. മിമ്പറെ നൂർ പർ തശ്രീഫ്ലായേ എന്നാ പറയാ, ആ മിമ്പറെ നൂർ പർ ജോ തശ്രീഫ്ലാനേ വാലെ നാഥ ഉവൈസ് ഖാദിരി, അദ്ദേഹത്തിന്റെ ആ കവിതകൾ ഇന്നിപ്പോ വളരെ വ്യാപകമാണ്, എല്ലാവർക്കും അറിയാം. അന്ന് ബോംബെയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് കാസറ്റ് ആണ്, അന്ന് സി ഡി ഇല്ല. എസ് വൈസ് ബുക്ക് സ്റ്റാളിൽ കൊടുത്ത് കോപ്പി ചെയ്ത് വെക്കാൻ വേണ്ടി. അതൊന്നും ഇവിടെ പോകില്ല എന്നവർ പറഞ്ഞു. പക്ഷെ സി ഡി വന്നപ്പോ ഇപ്പൊ ഉറുദു നാത്ത് കേരളത്തിലെ ജനങ്ങളുടെ വലിയ അതിപ്രസരമായി മാറി. അൽഹംദുലില്ലാഹ് ഇന്ന് ഉറുദു നാത്ത് തിരിയൂലെങ്കിലും മലയാളികൾ കേൾക്കും. മൻസാബ്
हम मलयालम में बोल रहे हैं, सुनने में आपको तकलीफ हो रही है। मैं बोल रहा हूँ जब हम उर्दू वाले उर्दू नात मलयाली लोग कितने मोहब्बत से सुनते हैं, एक लफ्ज भी इनको समझते नहीं, तो ये मोहब्बत अलग चीज है। इसलिए ये मोहब्बत, ये नात है, ये मदह रसूल है, हमें यह सुनना है। तो अब मलयालികൾ വളരെ ആവേശത്തോടെ കൂടിയാണ് കേൾക്കുന്നത്, ചെറിയൊരു കുറവുണ്ടാവും അവർക്ക്, ഒരു വരി കണ്ട് ചെല്ലുമ്പോൾ സദസ്സ് ഇളകണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സദസ്സ് ഇളകണം. നമ്മുടെ നാട്ടിൽ ഉറുദു ചെല്ലാൻ വരുന്ന ആളുകൾ ചെല്ലി എന്താണ് സദസ്സ് അനങ്ങാത്തത് എന്ന് ചെല്ലും, അപ്പം അവർ തന്നെ പറയും കഹോന സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ പറയൂ, കഹോന അൽഹംദുലില്ലാ എന്ന് അവർ പറഞ്ഞിട്ട് പറയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കേട്ടാൽ തന്നെ ഇളകും. അറബ് രാജ്യത്തും അങ്ങനെ കാണാറുണ്ട്. ഈ അടുത്ത് അബുദാബിയിലെ ഒരു മജ്ലിസിൽ എല്ലാ ബുധനാഴ്ചയും ഒരു വീട്ടിൽ മജ്ലിസ് ഉണ്ടാകും. സുബ്ഹാനല്ലാ, ഒരു മിസ്രി അദ്ദേഹം എഴുന്നേറ്റങ്ങ് പാടാൻ തുടങ്ങി. പാടിപ്പാടി സദസ് മുഴുവനും എല്ലാവരും വളരെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് അങ്ങനെ അദ്ദേഹം പാട്ട് നിർത്തുന്നില്ല, മജ്ലിസ് അവസാനിക്കാറായി, നിർത്താതെ പാടുകയാണ്. ആ ഇഷ്ക് കൽബിൽ നിറഞ്ഞ മഹബത്തിൽ നിന്ന് വരുന്ന ഒരു കാവ്യമാണ്. കവിത ഉണ്ടാക്കാൻ വേണ്ടി ചൊല്ലുന്നതല്ല, കൽബിൽ നിറഞ്ഞ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു മഹബത്ത്, അത് കൽബിൽ നിറഞ്ഞ് പുറത്തേക്ക് നിർഗളിക്കുന്നതാണ്. ഇമാം മുഹമ്മദ് റിദാ ഖാൻ, അല്ലാമ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി തങ്ങളവരുടെ ഗുരുവര്യരാണ്. ഇത്ര വലിയ ഫതാവ് ഉണ്ടാക്കിയ, വലിയ ഫത്വാവ് ഉണ്ടാക്കിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ കവിതകൾ, അദ്ദേഹം പറയുന്നത് ഒരു ദിവസം നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് ഉറക്കെ ചൊല്ലി, മൂന്ന് പ്രാവശ്യം ചൊല്ലി. അപ്പൊ മഅ്മൂമീങ്ങൾ ചോദിച്ചു നിസ്കാരത്തിന് ശേഷം എന്താണ് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് ഇന്ന് ഉറക്കെ ചൊല്ലിയത്, മൂന്ന് പ്രാവശ്യം പറഞ്ഞല്ലോ. മഹാനവർകൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ വഅലൈക്കുമുസ്സലാം എന്ന് നബിതങ്ങൾ മദീനയിൽ നിന്ന് മടക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഇന്ന് ഞാൻ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ മടക്കിയില്ല, എനിക്ക് ബേജാറായി, അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചൊല്ലിയത്. എന്താ കാരണം? എല്ലാ ദിവസവും ഒരു വരിയെങ്കിലും നാത്തുണ്ടാക്കും. ഇന്ന് എനിക്ക് തിരക്ക് പിടിച്ചൊരു മസ്അല പരതി, കിതാബുകൾ ഇങ്ങനെ റഫർ ചെയ്ത് അതിനിടയിൽ ഇന്ന് എനിക്കൊരു വരി ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പൊ എല്ലാ ദിവസവും കിട്ടുന്നത് കിട്ടാതിരുന്നപ്പോ നബിജങ്ങൾ എന്നോട് പിണങ്ങി. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ വലിയ മഹാന്മാർ ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി, വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങൾ, അങ്ങനെ കേരളത്തിലെ വലിയ പണ്ഡിതന്മാരും മഹത്തുക്കളും അവരൊക്കെ പാടിയിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് നമ്മളുടെ കവിതയെ പരിവർത്തിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.